ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഫിഷ് മപ്പാസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഫിഷ് ആണ് ഇന്ന് ഞാനിവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതിനായിട്ട് ഞാനിവിടെ നാല് പീസ് ആവോലിയാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ പീസ് ആവോലിയാണ് എടുത്തിട്ടുള്ളത് ഇതിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കരിമീനോ അയക്കോറിയോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ആദ്യം തന്നെ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തു വെക്കാം അതിനായിട്ട് ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അതേപോലെ തന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് മസാലയാക്കിയെടുക്കാം ആദ്യം ഒരു മസാല തയ്യാറാക്കാം കൈകൊണ്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു മസാല തയ്യാറാക്കിയെടുക്കാം അതിനുശേഷം നമുക്കിതിലോട്ട് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് മീൻ കഷ്ണങ്ങളിലൊക്കെ നല്ലതുപോലെ മസാല പിടിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാ എല്ലാ മീൻ കഷ്ണങ്ങളിലും നല്ലതുപോലെ തന്നെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല പിടിക്കാനായിട്ട് ഇവിടെ വെക്കാം മിനിമം പത്ത് മിനിറ്റ് എങ്കിലും ഇതിവിടെ മാറ്റി വെക്കണം അതിനുശേഷം ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഫ്രൈ ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ നാടൻ ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇതാ ഓരോ മീൻ കഷ്ണങ്ങളായിട്ട് നമുക്കിത് വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഒത്തിരി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്നിങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം മീൻ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ഇതിപ്പോൾ ഇവിടെ രണ്ട് വശവും നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റി വെക്കാം മീൻ കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോകാതെ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇത് എടുത്തു മാറ്റാനായിട്ട് അടുത്തതായിട്ട് ഒരു മൺചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫിഷ് മപ്പാസ് നമ്മൾ തയ്യാറാക്കുന്നത് മൺചട്ടിയിലാണ് മൺചട്ടിയിൽ തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുമാത്രമല്ല ഏതൊരു മീൻ കറിയും മൺചട്ടിയിൽ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഈ സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാളിന്ന് ആയിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് നാല് വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതും പിന്നെ നാലോ അഞ്ചോ പച്ചമുളകോ അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം എല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം അതിനുശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി നീളത്തിൽ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി തക്കാളി സോഫ്റ്റ് ആയിട്ട് വരുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം നല്ല പഴുത്ത തക്കാളിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴഞ്ഞ് കിട്ടുന്നതായിരിക്കും ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം രണ്ടോ മൂന്നോ മിനിറ്റ് നേരത്തേക്ക് മാത്രം കുക്ക് ചെയ്താൽ മതി അപ്പോഴേക്കും നമ്മുടെ തക്കാളി നല്ലതുപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ടാകും അപ്പോൾ ഇതാ തക്കാളിയുടെ നല്ലതുപോലെ തന്നെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇടക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം അങ്ങനെ അങ്ങനെതാ ഇതെല്ലാം നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒപ്പം തന്നെ മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുക്കാൽ ടേബിൾ സ്പൂൺ മുതൽ ഒരു ടേബിൾ സ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഒരു ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം നമ്മുടെ ഈ ഒരു ഫിഷ് മപ്പാസിൽ മുന്നിട്ട് നിൽക്കേണ്ടത് കുരുമുളകിൻ്റെ ഫ്ലേവറാണ് അതേപോലെ തന്നെ പച്ചമുളകിൻ്റെ ഫ്ലേവറുമാണ് അതുകൊണ്ട് മുളക് പൊടി ഞാൻ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം ഈ പൊടികളിടൊക്കെ പച്ചമണം മാറുന്നതുവരെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ശേഷം ഞാനിതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് മിൽക്ക് പൗഡറാണ് അതല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതല്ല ടിന്നിൽ വരുന്ന തേങ്ങാ പാലാണെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെ രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ചെറുതായിട്ട് ഇവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പ് ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ നേരത്തെ വെളിച്ചെണ്ണയിൽ ഉലുവ പൊട്ടിച്ചല്ലോ ആ സമയത്ത് വേണമെങ്കിൽ ഇതിലേക്ക് രണ്ട് കറുവാപ്പട്ട രണ്ട് ഏലക്കായി രണ്ട് ഗ്രാമ്പു ഇതൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാവുന്നതാണ് അതെല്ലാം ഗരം മസാല പൊടിയാണെങ്കിൽ ഈ സമയത്ത് ഗരം മസാല പൊടി ചേർത്ത് കൊടുത്താലും മതി ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ടു കൊടുക്കാം മീൻ കഷ്ണങ്ങൾ ഇട്ടു കൊടുക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ പതുക്കെ ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ടു കൊടുക്കാം മീൻ കഷ്ണങ്ങൾ ഇട്ടു കൊടുത്ത ശേഷം സ്പൂൺ വെച്ചിട്ടൊന്നും ഇളക്കാൻ പാടില്ല കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകും ചട്ടി ചെറുതായിട്ടിങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താലും മതി ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അങ്ങനെ ഇതാ അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ മീൻ മപ്പാസ് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഇതുപോലെ പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് പച്ചമുളകിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതായിരിക്കും അതുപോലെ കാണാനും നല്ല ഭംഗി ഉണ്ടാകും പിന്നെ തക്കാളി ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗി ഉണ്ടാകും അപ്പോൾ ഇതാ തക്കാളി ഇതുപോലെ വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടിയിലുള്ള ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്ത ശേഷം പിന്നെ ഈ കറി തിളപ്പിക്കാൻ പാടില്ല ഒന്നുകിൽ ചട്ടി ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം അല്ലെങ്കിൽ തവി വെച്ചിട്ട് വളരെ ശ്രദ്ധിച്ചിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താലും മതി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇത് അടച്ചിട്ട് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം ആ ഒരു സമയം കൊണ്ട് നമ്മുടെ മീൻ കഷ്ണങ്ങളിലൊക്കെ നല്ലതുപോലെ തേങ്ങാ പാലൊക്കെ പിടിക്കുന്നതായിരിക്കും അപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും ഇതുപോലെ അടച്ചൊന്ന് മാറ്റി വെക്കണം അടുപ്പിൽ നിന്നൊന്ന് മാറ്റി വെച്ചോളൂ അല്ലെങ്കിൽ അടുപ്പിൻ്റെ ചൂട് കൊണ്ടിട്ട് നമ്മുടെ കറി വല്ലാതെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാ ഇതിപ്പോൾ ഇവിടെ ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറി നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു നല്ല അടിപൊളി ആയിട്ടുള്ള ഫിഷ് ആണെന്നുള്ളത് ഇത് നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഫിഷ് മപ്പാസാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് പിന്നെ നമ്മുടെ ഈ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിടാൻ ആരും മറക്കരുത് അങ്ങനെയാകുമ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം